ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഞാനിന്ന് ഇവിടെ വന്നിട്ടുള്ളത് ഒരു ജ്യൂസിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വളരെ ഹെൽത്തിയും നല്ല ടേസ്റ്റിയുമായിട്ടുള്ള ഒരു ജ്യൂസിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാനിന്നിവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് ഒരു നെല്ലിക്ക ജ്യൂസാണ്. അപ്പോൾ വേനൽക്കാലമൊക്കെ ആയിട്ട് നമുക്ക് അടിച്ചു കുടിക്കാൻ പറ്റുന്നുണ്ട്, ടേസ്റ്റി ആയിട്ടുള്ളൊരു ജ്യൂസാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ കുറച്ച് നെല്ലിക്കയും കാന്താരിമുളകും മല്ലിയിലയും എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ നാല് നെല്ലിക്ക, ഒരു മീഡിയം സൈസിലുള്ള നെല്ലിക്ക എടുത്തിട്ടുണ്ട്. പിന്നെ നെരുവിന് ആവശ്യമായിട്ട് നമ്മൾ കുറച്ച് കാന്താരിമുളകും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിനെ കുരുവൊക്കെ കളഞ്ഞിട്ട് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കണം. ഞാൻ ഇതേപോലെ ഇവിടെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ കുരുവൊക്കെ കളഞ്ഞിട്ട് ക്ലീൻ ആക്കിയിട്ട് വേണം എടുക്കാനായിട്ട്. ഇനി നമുക്കിതിനൊരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച കാന്താരിമുളകും ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഇട്ട് കൊടുത്താൽ മതി എരിവിനനുസരിച്ച്. ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് തന്നെ ഒന്ന് അടിച്ചിട്ടെടുക്കാം. പിന്നെ അത് ഇവിടെ അടിച്ചെടുത്തതിന് ശേഷം ഒന്ന് അരിച്ചിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിനെ ഒരു ഗ്ലാസ്സിലേക്ക് മാറ്റി കൊടുക്കാം. നമുക്ക് തണുപ്പിന് ആവശ്യമായിട്ട് ഐസ് ക്യൂബും കൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ആ ഒരു മല്ലിയിലയുടെ തണ്ട് നമുക്ക് ഇതേപോലെ കുഞ്ഞാക്കി ഒന്ന് കട്ട് ചെയ്തിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതൊക്കെ ഇപ്പോൾ കുടിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല ടേസ്റ്റിയുമായിട്ടുള്ള നമ്മുടെ നെല്ലിക്ക ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഇത് അടിച്ചു കൊടുക്കുമ്പോൾ ഇനിയൊരു പുതിയ വീഡിയോയുമായിട്ട് ഞാൻ പിന്നീട് വരുന്നതാണ്. Okay, thank you.